ഹായ്, ഇന്ന് നമ്മളിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. ഇപ്പോൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷന് എന്താണ് സംഭവിക്കുന്നത്? ഇൻസ്റ്റെഡ് ഓഫ് ബീറ്റിംഗ് ഹാർട്ട് നോർമലി ബീറ്റ് ചെയ്യാതെ വെൻട്രിക്കിൾസ് ഇങ്ങനെ ക്യൂർ ചെയ്യുക അല്ലെങ്കിൽ തിറയ്ക്കുക മാത്രമേ ചെയ്യൂ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഹാർട്ടിൽ ഔട്ട്പുട്ട്, കാർഡിയക് ഔട്ട്പുട്ട് കുറയും. അതായത് വൈറ്റൽ ഓർഗൻസിലേക്കൊന്നും ഇനഫ് ബ്ലഡ് ചെല്ലത്തില്ല. അത് മോസ്റ്റ് സീരിയസ് ലൈഫ് ത്രെറ്റനിങ് കാർഡിയാക് ഹൃദമാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഹൃദം. ഇതിൻ്റെ കോസസ് എന്തൊക്കെയാണ്? ഹാർട്ട് അറ്റാക്ക്, ഡ്രഗ് ടോക്സിസിറ്റി, കൊക്കെയിന്, സെപ്സിസ്, കാർഡിയോമയോപ്പതി, ഇലക്ട്രിക് ഷോക്ക് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് അടിക്കുക, അല്ലെങ്കിൽ ഇടിമിന്നലൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ വിഫിബ് എന്ന ഹൃദയത്തിലേക്കാണ് മിക്കവാറും പോകുന്നത്. പിന്നെ പ്രൊസീജിയേഴ്സ്, അനസ്തേഷ്യ, കാർഡിയാക് കാത്ത്, പേസ് മേക്കർ ഇൻസേഷൻ ഒക്കെ ഇതിന് കാരണമാകാം. അപ്പം ഇതിൻ്റെ സിംറ്റംസ് എന്താണ്? ഞാൻ പറഞ്ഞു ഇതിന് കാർഡിയാക് ഔട്ട്പുട്ട് കുറവായിരിക്കും. ഒരു കാർഡിയാക് ഔട്ട്പുട്ട് കുറവെന്നല്ല, കാർഡിയാക് ഔട്ട്പുട്ട് ഇല്ലായിരിക്കും. അപ്പോൾ അൺകോൺഷ്യസ് ഇൻ സെക്കൻഡ്സ്, അപ്പോൾ പെട്ടെന്ന് തന്നെ സൈനോസിസും അല്ലെങ്കിൽ സീഷർ ആക്ടിവിറ്റി ഒക്കെ കാണപ്പെടാം. പിന്നെ ഇങ്ങനെ ഒരു ഹൃദം നമ്മൾ മോണിറ്ററിൽ, നമ്മളൊരു പേഷ്യൻ്റെ മോണിറ്റർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കാണുകയാണെങ്കിൽ ആദ്യം തന്നെ പോയി പേഷ്യൻറ്റിന് നമ്മൾ ഷോക്ക് കൊടുക്കുകയല്ല, ആദ്യം പോയി പേഷ്യൻ്റിനെ ചെക്ക് ചെയ്യും, പിന്നെ പൾസ് ഉണ്ടോയെന്ന് നോക്കും. അപ്പോൾ പൾസൊക്കെ ഉണ്ടെങ്കിൽ ഇത് മിക്കവാറും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആവാൻ വഴിയില്ല. പിന്നെ ഒന്ന് മേക്ക് ഷുവർ ആക്കാൻ വേണ്ടി ഇ സി ജി ഒന്ന് ചെയ്യാം. ഈ വിഫിബ് പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഷോക്കാണ്, അതായത് ഡിഫിബ്രിലേഷൻ. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, ഒന്ന് മോണോഫേസിക്ക്, പിന്നെ മറ്റേത് ബൈഫേസിക്ക്. അപ്പോൾ മോണോഫേസിക്ക് ആണെങ്കിൽ നമ്മൾ 360 ജൂൾസിലാണ് കൊടുക്കുന്നത്, ബൈഫേസിക്ക് ആണെങ്കിൽ 120 to 200 ജൂൾസ്. നമ്മളിവിടെ സാധാരണ അഡൽട്ടിന് 150 ജൂൾസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോക്ക് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിലെ ഈ അബ്നോർമൽ ഹൃദമായ വിഫിബ്, അപ്പോൾ ഹാർട്ട് ഒന്ന് ഹൃദം ഒന്ന് സ്റ്റോപ്പാക്കും. അപ്പം അത് കഴിഞ്ഞ് അപ്പം ഈ എസ് എ നോഡിന്, ഇപ്പോൾ വയബിൾ ഹാർട്ട് ആണെങ്കിൽ എസ് എ നോഡിന് അതിൻ്റെ വർക്ക് റെസ്യൂം ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പം നോർമൽ സൈനസ് ഹൃദമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ആദ്യം നമ്മളൊരു പേഷ്യൻ്റ് അൺവിറ്റ്നസ്ഡ് ആയിട്ട് അറസ്റ്റ് ചെയ്ത് കിടക്കുകയാണ് അല്ലെങ്കിൽ വന്ന് നോക്കിയപ്പം വിഫിബിൽ ആണെങ്കിൽ നമ്മൾ ആദ്യം ഷോക്ക് കൊടുക്കുന്നതിന് പകരം 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 സൈക്കിൾസ് ഓഫ് CPR ആദ്യം കൊടുക്കും, എന്നിട്ടാണ് ഷോക്ക് കൊടുക്കുന്നത്. പിന്നെ ഉള്ളത് എയർവേ മാനേജ്മെൻ്റ് ആണ്. പിന്നെ അപ്രോപ്രിയേറ്റ് ഡ്രഗ്സ്, അതായത് എപ്പിനെഫ്രിൻ ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഡ്രഗ്, അത് 1 മില്ലിഗ്രാം, അത് എവറി 3 to 5 മിനിറ്റ്സിൽ കൊടുക്കും. അതായത് 1:10,000 സൊല്യൂഷനിലെ 10 ml ആണ് നമ്മൾ ബോളസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം തന്നെ പിന്നെ 20 ml നോമസാലായി പുഷ് ചെയ്തിട്ട് ഒരു കുറച്ച് മിനിറ്റ് നേരത്തേക്ക്, ഇപ്പോൾ ആ കയ്യിൽ ആമില കൊടുക്കുന്നെങ്കിൽ ആ എക്സ്ട്രിമിറ്റി എലിവേറ്റ് ചെയ്ത് ഹാർട്ടിലേക്ക് പോകാനായിട്ട് സമയം കൊടുക്കും. അങ്ങനെ ഈ പ്രോസസ്സ് തിരിച്ച് നമ്മൾ ഹാർട്ട് നോമസൈനസ് ഹൃദയത്തിലേക്ക് വരുന്നോടം വരെ ചെയ്യാം, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഷോക്ക് കൊടുത്തിട്ടും ഇത് തിരിച്ച് നോമസൈനസ് ഹൃദയത്തിൽ വന്നില്ലെങ്കിൽ നമുക്ക് എമിയോഡ്രോൺ എന്ന ഡ്രഗ്, ആൻറ്റി അറിത്മിക്കായ എമിയോഡ്രോൺ ട്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 300 മില്ലിഗ്രാം ആണ് ഫസ്റ്റ് ഡോസ്. പിന്നെ അത് വർക്കായില്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ഡോസായിട്ട് നമുക്ക് 150 കൊടുക്കാം, അല്ലെങ്കിൽ ലൈഡോക്കിൻ കൊടുക്കാം. ഇപ്പോൾ ലൈഡോക്കിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 1 to 1.5 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ്. പിന്നെ CPR കൊടുക്കുമ്പോൾ മിനിമം ഇൻട്രപ്ഷൻ ആയിരിക്കണം. പിന്നെ ഷോക്ക് കൊടുക്കുന്ന ഒരു വീഡിയോ പിന്നെ അടുത്ത ദിവസം ഇടാം. ഷോക്ക് കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ക്ലിയർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു, വേറൊരു വീഡിയോയിൽ ഇടാം, അടുത്ത ദിവസം തന്നെ ഇടാം. പിന്നെ ഈ ഡിഫിബ്രിലേഷൻ, സോറി, വിഫിബ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ തിരിച്ച് നോമസൈനസ് ഹൃദയത്തിലേക്ക് വരിക എന്ന് പറയുന്നതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുന്ന ആളുടെ കഴിവനുസരിച്ചിരിക്കും. അപ്പോൾ തന്നെ CPR കൊടുക്കുക അല്ലെങ്കിൽ AED അവൈലബിൾ ആയിരിക്കുമ്പോൾ തന്നെ ഷോക്ക് കൊടുക്കുന്നതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊരു റിവേഴ്സിബിൾ കാരണം കൊണ്ടാണ്
ഈ ഫിബ് വന്നെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ചിലർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ ഒരു വൃദ്ധത്തിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് ACD എന്ന പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അവർ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഹാർട്ട് റേറ്റ് ഇത് മോണിറ്റർ ചെയ്യും. ഇപ്പം ഈ ഫിബിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് ഷോക്ക് കൊടുക്കും, അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറയുന്നത് എപ്പിനെഫ്രിൻ്റെ കോൺസെൻട്രേഷനാണ്. അതായത് 10 mL of 1:10,000 സൊല്യൂഷനാണ്. വേറെ ഒരു കോൺസെൻട്രേഷനും കൂടെ ഉണ്ട്, 1:1,000. അത് നമ്മൾ അനഫലാറ്റിക് ഷോക്കിലൊക്കെ കൊടുക്കുന്ന ഇതാണ്. അപ്പോൾ അത് വാസോക്ക, അതായത് നമ്മൾ ഈ എപ്പിനെഫ്രിൻ ഇത് ഇതിന് കൊടുക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത് വാസോ കൺസ്ട്രിക്ഷൻ നടത്തും. അപ്പോൾ നമ്മുടെ ബ്രെയിനിലും അതുപോലെ തന്നെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ECPR സമയത്ത് കൂടും. പണ്ടൊക്കെ നമ്മൾ എപ്പിനെഫ്രിൻ കഴിഞ്ഞിട്ട് വാസോപ്രസിൻ കൊടുക്കുമായിരുന്നു. അക്കോർഡിംഗ് ടു 2015 ഗൈഡ് ലൈൻസിൽ വാസോപ്രസിൻ അവർ എടുത്തു കളഞ്ഞേക്കാണ്. പിന്നെ ഈ തായ ട്രീറ്റ്മെൻ്റ് തന്നെയാണ് പൾസ്ലെസ് വിടാക്കിനും ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും ഷോക്ക് കൊടുക്കില്ലാത്ത ഒരു റിതം എന്ന് പറയുന്നത്, രണ്ട് റിതംസ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കാണും ബൈസിസ്റ്റോൾ ആണെങ്കിൽ. പിന്നെ പേഷ്യൻ്റ് PA, അതായത് പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും, പക്ഷേ പൾസ് നോക്കുമ്പോൾ പൾസ് ഇല്ലാത്ത പേഷ്യൻ്റ് നമ്മൾ ഷോക്ക് കൊടുക്കത്തില്ല, അവർക്ക് CPR മാത്രമേ കൊടുക്കത്തുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.